നമസ്കാരം. നമുക്കറിയാം നമ്മുടെ രാജ്യം ഇപ്പോൾ കോവിഡ് വ്യാപനത്തിന്റെ അതിരൂക്ഷമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഓരോ ദിവസവും ആശങ്ക ഉയർത്തിക്കൊണ്ട് തന്നെയാണ് കോവിഡ് രോഗികളുടെ എണ്ണവും അതുപോലെ മരണത്തിന്റെ ഗ്രാഫും ഒക്കെ പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ മറ്റൊരു ഭീതി കൂടി ഈ കോവിഡ് മഹാമാരിക്കിടയിൽ കടന്നു വന്നിരിക്കുന്നു. കാലവർഷം ശക്തമാവുകയാണ്. നമുക്കറിയാം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് കാലവർഷം ഇന്ത്യയിൽ ശക്തമാകുന്നത്. ഇപ്പോൾ ഭാരതത്തിൽ കാലവർഷം സജീവമായിരിക്കുന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളോടൊപ്പം തന്നെ തെക്ക് നമ്മുടെ കേരളം ഉൾപ്പെടെയുള്ള തെക്ക് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ കാലവർഷം സജീവമായിരിക്കുന്നു. അടുത്ത രണ്ട് മൂന്ന് ദിവസങ്ങളിൽ കൊണ്ട് കാലവർഷം ശക്തി പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ കണക്കുകൾ അല്ലെങ്കിൽ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ ഒരു മുന്നറിയിപ്പ് നമ്മൾ കേരളീയർ കാര്യമായി തന്നെ എടുക്കണം. കാര്യം കഴിഞ്ഞ രണ്ട് വർഷമായി നമുക്ക് കാലവർഷം സമ്മാനിക്കുന്നത് അതീവ ദുരിതം തന്നെയാണ്. 2018 കേരളം മഹാപ്രളയം എന്നൊരു വലിയ ദുരന്തത്തെ അഭിമുഖീകരിച്ചത്. തുടർന്ന് കഴിഞ്ഞ വർഷവും കാലവർഷം വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. കവളപ്പാറ ഉൾപ്പെടെയുള്ള മലയോര ഗ്രാമങ്ങൾ പൂർണ്ണമായും മണ്ണൊലിപ്പിൽ ഒലിച്ചുപോയ ഒരു കാഴ്ച കേരളം കണ്ടതാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ രണ്ട് വർഷമായി കാലവർഷം എന്നുള്ളത് കേരളത്തിന് സമ്മാനിക്കുന്നത് അതിഭീകരമായ ദുരന്തങ്ങൾ തന്നെയായിരുന്നു. ഇക്കുറി കോവിഡ് എന്ന മഹാമാരി ഒരു വലിയ ഭീതിയായി നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴാണ് കാലവർഷവും അതിൻ്റെ വിശ്വരൂപം കാട്ടി കടന്നു വരുന്നത്. ഇന്ന് മുതൽ കേരളത്തിൽ സജീവമായി ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടത് ഒരുപാട് കാര്യങ്ങളുണ്ട്. കാര്യം കാലവർഷം സജീവമാകുമ്പോൾ തന്നെ സാംക്രമിക രോഗങ്ങളുടെ ആ ഒരു സാധ്യത വളരെയാണ്. ഇപ്പോൾ തന്നെ പലയിടത്തും സാംക്രമിക രോഗങ്ങൾ, ഈ കോവിഡ് മഹാമാരി അല്ലാതെയുള്ള സാംക്രമിക രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. മഴക്കാലത്തുണ്ടാകുന്ന പനി, അതുകൂടാതെ ചിക്കൻ ഗുനിയ. കാര്യം ഇപ്രാവശ്യം മഴക്കാല പൂർവ്വ ശുചീകരണമൊന്നും കാര്യമായി നടന്നിട്ടില്ല. മാർച്ച് മാസം മുതൽ നമുക്കറിയാം ലോക്ക്ഡൗൺ ആണ് കേരളത്തിൽ. അതുകൊണ്ട് തന്നെ മഴക്കാല പൂർവ്വ ശുചീകരണം വളരെ നാമമാത്രമായ രീതിയിൽ മാത്രമേ പല ജില്ലകളിലും നടന്നിട്ടുള്ളൂ. പ്രത്യേകിച്ചും ആലപ്പുഴ, തിരുവനന്തപുരം ജില്ലകളിലൊക്കെയാണ് ഇത് കാര്യക്ഷമമായി എല്ലാ വർഷവും നടക്കുന്നത്. പക്ഷേ അവിടെ പോലും ഇക്കുറി വളരെ ചുരുങ്ങിയ തോതിൽ പേരിന് മാത്രം നടത്തി എന്നൊരു ചടങ്ങ് മാത്രമാണ് ഉണ്ടായത്. ലോക്ക്ഡൗണിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വളരെ കുറച്ച് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ മാത്രമാണ് പലയിടങ്ങളിലും നടന്നത് എന്നുള്ളതും സത്യമാണ്. ഈ ഒരു ഘട്ടത്തിൽ സാംക്രമിക രോഗങ്ങൾ കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ്. നമുക്കറിയാം കോവിഡ് രോഗികൾ കൊണ്ട് മാത്രം നമ്മുടെ ആശുപത്രികൾ നിറയുകയാണ്. ഇപ്പോൾ ഗവൺമെൻറ് ആശുപത്രികൾക്ക് പുറമെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലേക്കും കോവിഡ് സെൻ്ററുകൾ വ്യാപിച്ചിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ സാംക്രമിക രോഗങ്ങളുടെ ഒരു എണ്ണം കൂടി കണക്കിലെടുക്കുമ്പോൾ കേരളത്തിൽ വലിയൊരു ഭീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാര്യം ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി, ഇത്തരം രോഗങ്ങൾ, സാംക്രമിക രോഗങ്ങളൊക്കെ വ്യാപകമായിക്കൊണ്ടിരിക്കുന്നു. അതുമാത്രമല്ല മഴ ശക്തമാകുന്നതോടുകൂടി തീരപ്രദേശങ്ങളുടെ കാര്യം വലിയൊരു ആശങ്കയാണ്. കാര്യം സാധാരണഗതിയിൽ കടലാക്രമണ ഭീഷണി ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ കടലാക്രമണം ഉണ്ടാകുമ്പോൾ കടലിൽ നിന്ന് വെള്ളം തീരപ്രദേശത്തെ വീടുകളിലേക്കൊക്കെ കയറുമ്പോൾ സമീപത്തെ സ്കൂളുകളിലോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സെൻറ്ററുകളിലൊക്കെ ആയിരിക്കും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുക. പക്ഷേ ഇക്കുറി അങ്ങനെ ഒരു സാമൂഹിക കൂട്ടായ്മയോടുകൂടി ഒരു ദുരിതാശ്വാസ കേന്ദ്രം പ്രവർത്തിക്കാനുള്ള ഒരു പരിതസ്ഥിതി അല്ല ഉള്ളത്. കാര്യം നമ്മൾ തന്നെ ആവർത്തിച്ച് പറയുന്നുണ്ട്, സാമൂഹിക അകലം പാലിക്കുകയാണ് കോവിഡ് കാലത്തെ ഏറ്റവും വലിയ ഒരു ഇപ്പോൾ നമുക്ക് നിലവിലുള്ള ഒരു ഒരു വിടുതൽ മാർഗം. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ദുരിതങ്ങൾ കൂടി കടന്നു വരുന്നത്. മഴക്കാലം ശക്തമായാൽ ഈ ഒരു പ്രദേശങ്ങളിലൊക്കെ കടലാക്രമണം ഭീഷണി നിലനിൽക്കുകയാണ്. അത് എല്ലാ വർഷവും ഉള്ളതാണ്. ഈ ഒരു സമയത്താണ് കടലാക്രമണം രൂക്ഷമാകുന്നത്. നമുക്കറിയാം കർക്കിടക മാസത്തിലാണ് കടലാക്രമണം ഏറ്റവും രൂക്ഷമാകുന്ന ഒരു മാസം. അപ്പോൾ ഈ ഒരു മഹാമാരിക്ക് മുകളിലേക്ക് ഇത്തരത്തിൽ ഒരു മഴക്കാലവും കടലാക്രമണ ഭീഷണിയും ഒക്കെ വന്ന് പതിക്കുമ്പോൾ അത് എത്തരത്തിൽ നേരിടണം എന്നറിയാതെ സർക്കാരും ഇപ്പോൾ ആകെ അന്തം വിട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോൾ കോവിഡ് മഹാമാരിയുടെ ആ ഒരു നിയന്ത്രണത്തിൽ മാത്രമാണ് സർക്കാരിൻ്റെ ഒരു കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശ്രദ്ധ പതിപ്പിച്ചിരിക്കുന്നത്. മറ്റ് മഴക്കാല രോഗങ്ങളിലേക്കോ അല്ലെങ്കിൽ ഇത്തരത്തിൽ മഴ വന്നു കഴിഞ്ഞ് അതിൻ്റെ ഒരു ദുരിതം എത്തരത്തിൽ നേരിടണമെന്നോ കുറിച്ച് ഇതുവരെ ഒരു ചർച്ച പോലും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. പക്ഷേ നമ്മൾ ഇത് വളരെ ആശങ്കയോടെ തന്നെ കാണണം. കാര്യം കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായി മഴക്കാലം എന്നത് കേരളീയർക്ക് അത്ര സുഖമുള്ള ഒരു ഓർമ്മയല്ല. നമ്മൾ പൊതുവെ പറയാറുണ്ട് മഴക്കാലം കവിതകളിലും കഥകളിലുമൊക്കെ മഴയെ വളരെ സുഖമുള്ള ഒരു ഓർമ്മയായിട്ടാണ് നമ്മൾ വരച്ചു കാട്ടുന്നതെങ്കിലും കഴിഞ്ഞ രണ്ട് വർഷത്തെ ഒരു ചരിത്രം അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ട് വർഷത്തെ ഒരു അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ മലയാളികൾക്ക്, പ്രത്യേകിച്ച് കേരളീയർക്ക്, മലയാളികൾക്ക് ഈ ഒരു മഴക്കാലം സമ്മാനിക്കുന്നത് അത്ര സുഖമുള്ള ഓർമ്മയല്ല.
എന്തായാലും 2018 ഇനിയും ആവർത്തിക്കാതിരിക്കട്ടെ, 2019 ആവർത്തിക്കാതിരിക്കട്ടെ. ഈ ഒരു മഹാമാരിക്കിടയിലും നമ്മൾ അതിജീവനത്തിൻ്റെ ഒരു പാതയിലൂടെ മുന്നേറാൻ നമുക്ക് വേണ്ട ഒരു കരുതൽ നമ്മൾ തന്നെ ഇപ്പോൾ നിയന്ത്രിക്കണം. നേരത്തെ തീരദേശ മേഖലയുടെ കാര്യം പറഞ്ഞപ്പോഴും മലയോര ഗ്രാമങ്ങളിലും ഭീഷണി നിലനിൽക്കുന്നു. കാര്യം മലയോര ഗ്രാമങ്ങളിലാണ് ഉരുൾപൊട്ടൽ സാധ്യത ഏറ്റവും കൂടുതലുള്ളത്. കഴിഞ്ഞ വർഷം 2019 മഴക്കാലം സമ്മാനിച്ച ദുരിതവും ഇത്തരത്തിൽ ഉരുൾപൊട്ടൽ എന്നുള്ള ഒരു വ്യാപകമായ പ്രകൃതിക്ഷോഭത്തിലൂടെ തന്നെയായിരുന്നു. പ്രത്യേകിച്ചും കവളപ്പാറ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ആൾനാശം വലിയ തോതിൽ, നമുക്ക് നികത്താനാവാത്ത നഷ്ടങ്ങളാണ് അവിടെ ആ ഒരു മണ്ണൊലിപ്പ് അല്ലെങ്കിൽ ഉരുൾപൊട്ടലിലുണ്ടായത്. ഇക്കുറിയും അത്തരത്തിലുള്ള ദുരന്തങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തു തന്നെയായാലും ഇത്തരത്തിൽ വളരെയധികം ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന് പറയേണ്ടി വരും. കാര്യം ഒരു വശത്ത് ഭീതി ഉയർത്തിക്കൊണ്ട് കോവിഡ് എന്ന മഹാമാരി, അത് അതിൻ്റെ വാക്സിൻ കണ്ടുപിടിക്കുന്നതുവരെ ഈ ഒരു ഭീതി നിലനിൽക്കും എന്ന് തന്നെയാണ് ആരോഗ്യ രംഗത്തെ പ്രവർത്തകർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. ഒരു പക്ഷേ ഇപ്പോഴത്തെ ഒരു വ്യാപന തോത് അത് ഇപ്പോൾ അതിൻ്റെ ഉഗ്രരൂപത്തിലേക്ക് പോവുകയാണ്. ഇത് കഴിഞ്ഞാൽ ചിലപ്പോൾ വ്യാപനത്തിൻ്റെ ഒരു തോത് ചിലപ്പോൾ കുറഞ്ഞേക്കാം എങ്കിൽ പോലും കോവിഡ് എന്ന മഹാമാരി അത്ര പെട്ടെന്നൊന്നും ഈ കുഞ്ഞുങ്ങൾക്ക് നിന്ന് ഒഴിഞ്ഞു പോകില്ല, ഒരു വാക്സിൻ കണ്ടുപിടിക്കുന്നതുവരെ. അപ്പോൾ ആ ഒരു മഹാമാരിയുടെ ഒരു ഭീതി ഒരു വശത്ത് നിലനിൽക്കുന്നു. അതോടൊപ്പമാണ് ഈ ഒരു മഴക്കാലവുമായി ബന്ധപ്പെട്ടുള്ള ദുരിതങ്ങൾ. പ്രത്യേകിച്ചും കേരളത്തിൻ്റെ ഭൂപ്രകൃതി കഴിഞ്ഞ 2 വർഷമായി അത്ര മഴക്കാലം നമുക്കറിയാം ദുരിതങ്ങൾ മാത്രമാണ് സമ്മാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മഴക്കാലം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ഭീതി നമുക്കിടയിലുണ്ട്. പ്രത്യേകിച്ചും ഈ പ്രാവശ്യം നേരത്തെ തന്നെ കാലാവസ്ഥാ പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു, കേരളത്തിൽ അതിഭീകരമായ മഴ തന്നെയാകും ഇപ്രാവശ്യവും ലഭിക്കുക, വളരെ വെള്ളപ്പൊക്കത്തിന് വളരെ സാധ്യതയുള്ള, ഡാമുകൾ വരെ നിറയാൻ സാധ്യതയുള്ള തരത്തിൽ വൃഷ്ടി പ്രദേശത്ത് അതിതീവ്രമായ മഴ തന്നെ രേഖപ്പെടുത്തുമെന്നുള്ളൊക്കെ ഉള്ള കാലാവസ്ഥാ പ്രവചനങ്ങൾ കഴിഞ്ഞ 2 മാസമായി തുടർച്ചയായി നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് ഇപ്പോൾ പല ജില്ലകളിലേക്കും യെല്ലോ അലർട്ടും മറ്റും പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഇന്ത്യ ഒട്ടുക്കും മൺസൂൺ വ്യാപകമാകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ മഴ കനത്തിരിക്കുകയാണ്. അവിടെയുമൊക്കെ ഈ ഭീഷണിയുണ്ട്. കാര്യം COVID-19 ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ ഒരു മൺസൂൺ കെടുതികൾ കൂടി നേരിടാൻ ഭാരതം തയ്യാറാകുന്നത്. എന്തുതന്നെയായാലും ഈ മഹാമാരികളെയും ഈ പ്രകൃതിക്ഷോഭങ്ങളെയും ഒക്കെ നമുക്ക് അതിജീവിച്ചേ മതിയാകൂ, അതിൽ നിന്ന് കരകയറാനാകും എന്ന് തന്നെയാണ് നമ്മുടെ പ്രാർത്ഥന. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം, കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ, ദേശീയതയിലും രാജ്യസ്നേഹത്തിലും മുന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം, മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം, സമരസപ്പെടലുകളില്ല, സത്യം മറച്ചു പിടിക്കുകയില്ല, വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല, മാറ്റിവെക്കുന്നുമില്ല. ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും. എല്ലാം ചേർത്ത് വെക്കുന്ന, സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം.